ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ റെസിപ്പി വ്ലോഗുമായിട്ടാണ് രണ്ട് റെസിപ്പീസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് തവ ചിക്കൻ ഫ്രൈ റെസിപ്പിയും അതുപോലെ തവ പുലാവ് റെസിപ്പിയും രണ്ടും അടിപൊളി റെസിപ്പീസാണ് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ കടന്നുതരാൻ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ റെസിപ്പി വ്ളോഗിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ടുള്ള തവ പുലാവും തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന പാട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ആവശ്യമുള്ളത് മാത്രം പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം അല്ല വെള്ളത്തിൽ അപ്പോൾ അതിനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ തവ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറികൾ കൂടുതൽ വേണം ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് പൊട്ടേറ്റോ തക്കാളി ഇതെല്ലാം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതിൽ പൊട്ടേറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടേറ്റോ പുഴുങ്ങിയത് നമുക്കിതിലോട്ട് ചേർക്കാനുണ്ട് അപ്പോൾ ഒരു മൂന്ന് പൊട്ടേറ്റോ എടുത്തിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തൊലിയോട് കൂടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പൊതുവേ ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പുലാവ് ഒന്നും കഴിക്കാറില്ല എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ഡിഷാണ് പുലാവൊക്കെ പക്ഷേ ഈയിടെ ഞാൻ പുറത്ത് പോയപ്പം ഈ ഒരു പുലാവ് കഴിക്കാനിടയായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനിത് ഇത്രയും കാലം ഷെയർ ചെയ്തില്ല നിങ്ങളുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അരി ഉണ്ടല്ലോ ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എടുക്കുക നീളമുള്ള അരി എടുക്കുക അത് ഒരു മൂന്ന് കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അരിയിലെ സ്റ്റാർച്ച് കണ്ടൻ്റൊക്കെ പോകണം കേട്ടോ എന്നിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം അരി എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിലെയും അരി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പം അരി നന്നായിട്ട് കഴുകിയിട്ട് അതിലെ സ്റ്റാർച്ച് കണ്ടൻ്റൊക്കെ പോകണം കൊഴുപ്പ് പോലത്തെ ആ ഒരിതൊക്കെ പോകണം വെള്ള കളറിലൊക്കെ പോകണം എന്നിട്ട് ഇതാ ഒരു മൂന്നാല് തവണ കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അരി വേവിക്കാനുള്ള വെള്ളം തിളക്കട്ടെ കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കുന്നുള്ളൂ പെട്ടെന്ന് തുറക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ വന്നോട്ടെ ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈ തവ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം മെയിനായിട്ട് വേണം അപ്പം ഒരു വലിയ ക്യാപ്സിക്കം തന്നെ എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു സവാള മാത്രമേ എടുക്കുന്നുള്ളൂ ക്യാപ്സിക്കം നമ്മൾ വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് സവാള ഇതാ ഒരെണ്ണം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള എടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം പിന്നെ തക്കാളി തക്കാളി ഇതിലോട്ട് നമ്മൾ കൂടുതൽ എടുക്കണം ഒരു നാല് മീഡിയം സൈസ്ഡ് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയാണ് ഇതിൽ മെയിൻ ഫ്ലേവർ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തക്കാളി കുറയ്ക്കരുത് ഒരു നാലെണ്ണം ഒരു സവാളയിലോട്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഗ്രീൻ പീസ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ പീസ് ഇതിലോട്ട് ചേർക്കാത്തത് പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസൊക്കെ ചേർക്കും പിന്നെ ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മളിപ്പം ഈ ഒരു പുലാവ് കഴിക്കുന്ന സമയത്ത് ഈ ക്യാബേജും ക്യാരറ്റും ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് തോന്നില്ല അതൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പക്ഷേ ഇതെല്ലാം ചേർക്കണം കേട്ടോ അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു യെല്ലോയിഷ് കളറായിട്ട് ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് അതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ വേറൊന്നും ടേസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ മണം കിട്ടാനായിട്ടോ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രം മതി ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് മല്ലിയില വേണം നമുക്കൊന്ന് ഗാർണിഷിങ്ങിനായിട്ടും പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനും പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം വേവ് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കുന്ന പോലെ തന്നെയാണ് നല്ല യെല്ലോയിഷ് കളറിലാണ് നമ്മുടെ അരി വന്നിട്ടുള്ളത് കേട്ടോ ചോറ് റെഡി ആയിട്ടില്ല ഒന്നുകൂടെ നന്നായിട്ട് കുക്കാവാനുണ്ട് നല്ലോണം വേവണം എന്നാൽ വെന്ത് ഉടയാനും പാടില്ല കേട്ടോ മിക്സിങ് ചെയ്യുന്ന സമയത്ത് അത് ഉടഞ്ഞു പോകും പിന്നെ പിന്നെ ഇതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് ക്യാരറ്റ് ചെറിയ പീസാക്കുന്നതിലും നല്ലത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതും അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്
അപ്പോൾ നമ്മുടെ പുലാവ് ഉണ്ടാക്കാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ ഒട്ടും തന്നെ വേവാണ്ടായിട്ടില്ല. നമ്മൾ കഴിച്ച് നോക്കുമ്പം ചോറ് നമുക്ക് കഴിക്കുന്ന പാകത്തിൽ വേവുണ്ടായിരിക്കണം, എന്നാൽ വെന്ത് കുഴയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുക്കുക വെള്ളം. അപ്പോൾ നമ്മൾ അരി വേവിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു യെല്ലോയിഷ് കളർ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ. ഇനിയിപ്പോൾ വൈറ്റ് കളറിൽ റൈസ് വേവിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ യെല്ലോ കളറാകുമ്പോൾ കുറച്ചുകൂടെ നന്നാവും, കാണാനുള്ളൊരു ഭംഗി കുറച്ചുകൂടെ കൂടും. പിന്നെ നമ്മൾ മൂന്ന് പൊട്ടേറ്റോ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കണം. മാഷ് ചെയ്തെടുക്കണ്ട കേട്ടോ, ഉടച്ചെടുക്കണ്ട. കാരണം നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും, അപ്പോൾ വല്ലാണ്ട് ഉടഞ്ഞ് കിട്ടണ്ട, എന്നാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു തവ പുലാവ് റെസിപ്പിയിൽ പൊട്ടേറ്റോ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ, ചേർക്കാണ്ടിരിക്കരുത്. ചേർത്താലേ നമുക്ക് ആ ഒരു മസാല നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു മിക്സിങ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിവെക്കുക, ഉടച്ചെടുക്കരുത് കേട്ടോ. അതുപോലെ പട്ടാണിക്കടല വീട്ടിലുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലോണം വെന്ത ശേഷം വേണം ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. വേവാണ്ട് കടലൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ പൊട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു സോസ് വേണം. തവാ പുലാവിലോട്ടുള്ള സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ടൊമാറ്റോ സോസ് ഞാനൊരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് കുറച്ച് മാത്രം മതി. പിന്നെ പഞ്ചസാര 1/2 ടീസ്പൂണോളം, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചില്ലി ഫ്ലേക്സ് ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമുക്കൊരു സോസിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതിലോട്ട്. അപ്പോൾ ദാ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തവാ പുലാവ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ റോക്കറ്റ് അടുപ്പിലാണ് ഈ തവാ പുലാവ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് തവാ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തവ നിർബന്ധമാണ്. തവ ഇല്ലെങ്കിൽ ഫ്രൈയിങ് പാനിലും ചെയ്തെടുക്കാം, പക്ഷേ തവയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ഓയിലും അതുപോലെ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ബട്ടറിൽ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് ഓയിലിലോ അല്ലെങ്കിൽ ഒരുപാട് ബട്ടറിലോ ഒന്നും ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ചേർത്താൽ മതിട്ടോ എല്ലാതും. പിന്നെ ഇനി സവോള ചേർത്ത് കൊടുത്തു കണ്ടോ. ഇത്രയും ബട്ടറിലാണ് ഞാൻ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്ത പോലെ കിട്ടിയാൽ മതി. ഒരുപാട് ഇങ്ങനെ വഴണ്ട് കുഴഞ്ഞ് പോകുന്ന ആ ഒരു പരുവം ആവേണ്ട ആവശ്യമില്ല. ഇനി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കുറച്ച് കൂടുതൽ വേണ്ടി വരും, ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് തന്നെ ചൂട് നല്ലോണം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ തവയല്ലേ, സൈഡിൽ പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ചാടി പോകാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 ചട്ടകൾ എടുക്കണം, എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ 1 ചട്ട കൊണ്ട് ചെയ്യുമ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് സോസൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇത് വെന്ത് കുഴയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബട്ടറോ ഓയിലോ ഒന്നും ചേർക്കണ്ട. ഇതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് പോലെ ആദ്യം ഉണ്ടാവും, പിന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തവയിൽ ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടേറ്റോ ചേർത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം ഉടച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടേറ്റോ ചേർക്കേണ്ടതാണ്. ഇതുപോലെ ആകുമ്പം ചെറിയൊരു പീസ് കടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ 2 ചട്ടകം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണമെന്ന് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നടുവിലൊരു സ്പേസ് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് പിന്നെ സോസ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്, ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അതും പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഓയിലിൽ ഈ സോസും ഇതെല്ലാം കൂടി, അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക.
പിന്നെ കസൂരിമേത്തി ഇതിലോട്ട് ചേർക്കണം. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കസൂരിമേത്തി അല്ലെങ്കിൽ ഉലുവയുടെ ഇല നിർബന്ധമായിട്ടും ചേർക്കാൻ നോക്കുക. അതുപോലെ ഈ ഒരു പുലാവ് ഉണ്ടാക്കുമ്പം പാവ് ഭാജി മസാല പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസാല പൗഡർ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനതൊന്നും ചേർത്തിട്ടില്ല, കാരണം നമുക്ക് എപ്പോഴും നോർമലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ നമുക്കത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല, ഇവിടെ കിട്ടിയിട്ടുമില്ല. പക്ഷെ അതൊന്നും ചേർക്കാഞ്ഞിട്ട് പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക, ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുമ്പം ആ ഒരു മസാല ഈ ഒരു തവയിൽ കുക്കാവുമ്പോഴൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഒരു പുലാവിന് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തവയിൽ ഉണ്ടാക്കുമ്പോഴേ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ കസൂരിമേത്തിയൊക്കെ ഇട്ടപ്പം നല്ലൊരു മണമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെയാണ് ഈ ഒരു മസാല വരുന്നത്. ആ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നമ്മളിതിലോട്ട് ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈ ആയിട്ടുള്ള പോലെ ഫ്രൈഡ് റൈസിൻ്റെ പോലെ അല്ല, ഡ്രൈ ആയിട്ടല്ല കേട്ടോ. ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഇത് വലിയ തവയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാലയിട്ട് ബാക്കിയുള്ള ചോറിട്ട് കൊടുക്കുക വെച്ചിട്ട്. അപ്പോൾ ദാ ഇതുപോലെ ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഇത്രയും ചേരുവകൾ ചേർത്തുന്നൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ചോറ് ഭയങ്കര ഫ്ലേവർഫുള്ളാവും, നല്ല ടേസ്റ്റാവും. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പുറത്തുനിന്നായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, പിന്നെ ഞാൻ അകത്തേക്ക് വന്നു. കാരണം നട്ടുച്ചയ്ക്ക് പുറത്ത് നിന്നപ്പോൾ ഭയങ്കര തലവേദന, അതുപോലെ വെയിലൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോയിൽ നല്ല ക്ലാരിറ്റി വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അകത്തേക്ക് വന്നു, ആ ഒരു എന്താ പറയുക, തവ വെച്ചിട്ട് അകത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം ബാക്കിയുള്ള മിക്സിംഗ് ഒക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തവയിൽ, കാരണം നമ്മൾ ബാക്കി മസാല നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അകത്തേക്ക് വന്നപ്പോൾ തവ ഒന്ന് ചൂടാക്കാമെന്ന് അറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു മസാല ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കതിലോട്ട് ചോറിട്ട് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കാനൊന്നുമില്ല കേട്ടോ. ചോറിട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പം അകത്തുനിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. പുറത്തുനിന്നായതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ അതിൻ്റെ ക്ലിയർ ആവുന്നില്ലായിരുന്നു. വെയിലൊക്കെ വന്നുകൊണ്ട് തന്നെ പിന്നെ പുറത്ത് ആ ചൂടത്ത് നിന്നിട്ട് തലവേദനയൊക്കെ ആയിട്ട് അകത്തേക്ക് വന്നതാട്ടോ. അപ്പം എന്തായാലും പുറത്തുനിന്ന് ചെയ്യുമ്പോഴാണ് ആ ഒരു രസം. പക്ഷേ എന്താ പറയുക, വെയിൽ ആറിയ ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് ഉച്ചത്തേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തവ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തവ പുലാവ്. ആദ്യം ഉണ്ടാക്കിയത് കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആയിരുന്നു, കുറച്ചുകൂടെ മസാല ഉണ്ടായിരുന്നു. രണ്ടാമത്തേൽ കറക്റ്റ് പാകത്തിന് മസാല ആയിരുന്നു കേട്ടോ. പിന്നെ ശരിക്കും ഇതിലോട്ട് സൈഡ് ഡിഷിനൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ വെറുതെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്. പിന്നെ കുറച്ച് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ തവ ഫ്രൈയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. തവ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മസാല ഒന്ന് കാണിച്ചു തരാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉപ്പ്, പിന്നെ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര്, ഇത് മൂന്നും മാത്രം ചേർത്തിട്ട് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഞാനിതൊരു 3/4 kg ചിക്കനിലോട്ടാണ് ഇപ്പോൾ ഈ ഒരു മാരിനേഷൻ്റെ അളവ് പറഞ്ഞു തരുന്നത്. അപ്പോൾ 3/4 kg ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മീഡിയം സൈസ്ഡ് പീസ് ആക്കിയിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ വളരെ നല്ലത്, പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കണം, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ നമ്മുടെ ചോറ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഇതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തവ പുലാവ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാനിത് ഇങ്ങനെ മസാല വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തവ പുലാവ് ഉണ്ടാക്കി കഴിഞ്ഞു, ആ തവയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നെയ്യാണ് കേട്ടോ, നെയ്യിലാണ് ഞാൻ ഈയൊരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ചൂടായ ശേഷം അതിലോട്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ടിത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു മണമായിരിക്കും പച്ചമുളക് നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക.
ശരിക്കും നെയ്യിലോട്ട് ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമായിരിക്കും. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും അതുപോലെ പച്ചമുളകിൻ്റെയും നെയ്യിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു മണം, വല്ലാത്തൊരു കൊതിപ്പിക്കുന്ന മണം തന്നെ ആയിരിക്കും. എന്നിട്ട് ഈ നെയ്യിൽ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ നടുക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ കേട്ടോ ചേർക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഓയിലിലോട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലോട്ട് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു തവയിലായതുകൊണ്ട് തന്നെ തവ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് പോലെ തോന്നില്ലേ, അപ്പം കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ മസാല ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് പോകരുതല്ലോ, ചിക്കൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലയിൽ ചിക്കൻ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിക്ക് പകരം നമ്മൾ ഫ്രൈങ് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പം 1 സവാള ചെറുതായിട്ടായിരുന്നതും 2 തക്കാളി ചെറുതായിട്ടായിരുന്നതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ സാധാരണ ഫ്രൈങ് പാനിലോട്ട് നമ്മളിപ്പം ചിക്കൻ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം തക്കാളിയും സവാളൊക്കെ ചേർത്താൽ അത് വല്ലാണ്ട് കുക്കായി കിട്ടിയ പോലെ തോന്നില്ല. പക്ഷേ ഇതിപ്പം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി പോലെ തോന്നും കേട്ടോ. ഇപ്പം 1 സവാള ചേർത്തിട്ടുള്ളൂ, 2 തക്കാളിയും, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, 2 ചട്ടകം കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നല്ലോണം മസാല ആയ പോലെ തോന്നുന്നുണ്ട്. തവ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പം നല്ലോണം ഡ്രൈ ആയിട്ട് വരണം. അപ്പം മുളക് പൊടി മാക്സിമം ഇതിൽ ചേർക്കാനുണ്ട്. പിന്നെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് അധികം ചേർക്കേണ്ട, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മറ്റേ വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ 1 വശം നന്നായിട്ട് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ ഞാൻ വെള്ളം അങ്ങനെ തെളിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 തവണ ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കനൊക്കെ പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു തവയിലുണ്ടാക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം അത് ചാടിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പതുക്കെ പതുക്കെ മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വല്ലാണ്ട് പതുക്കെ മിക്സ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വേറൊരു കളറിൽ വരുന്നത്. നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കും വേണം. നല്ല മസാല കൊട്ടാണ്. നമ്മളിത് എത്ര നമ്മൾ മസാല തേച്ചിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടില്ല. എപ്പോഴും തവ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പം ആദ്യം നമ്മൾ മസാല ഒന്നും തേക്കരുത്. നേരെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ കേട്ടോ. ഇതേപോലെ തന്നെ ഉണ്ടാക്കും വേണം തവ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് ഈ തവയിൽ നിന്നൊക്കെ കിട്ടുന്നതും നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് കോട്ടാവുന്നതും ഒക്കെ കേട്ടോ. ചിക്കൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല കോട്ടഡായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, വേറെ മസാലപ്പൊടികൾ അധികമൊന്നും ചേർത്തിട്ടും ഇല്ല കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എപ്പോഴും തവ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മസാലപ്പൊടികൾ തേച്ചിട്ട് മാരിനേറ്റ് ചെയ്യരുത്. ചൂടായിട്ടുള്ള നെയ്യിലോട്ടോ ബട്ടറിലോട്ടോ ചിക്കൻ ഇട്ട ശേഷം മാത്രം മാരിനേറ്റ് ചെയ്യുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ തവ ഫ്രൈയും അതുപോലെ തവ പുലാവും.
അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു അപാര കോമ്പിനേഷൻ തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. നമ്മൾ ഈ മലപ്പുറത്തുകാർ, പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് ഈ വെജിറ്റേറിയൻ റൈസൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ തവ പുലാവ് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ മതി. പക്ഷേ ഒരു ചിക്കൻ ഇല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ തവ ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചെല്ലാസ് എന്ന് പറയുന്ന സംഭവം, അതായത് സവോള, ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലോട്ട് വിനാഗിരി, ഉപ്പ്, പച്ചമുളക് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത സംഭവമാണത്. പിന്നെ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടും സവോളയും കൂടിയുള്ള ആ ചെല്ലാസിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്, അതുപോലെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് ഞാനിന്നിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ പറഞ്ഞ ചേരുവകളൊക്കെ മാക്സിമം ചേർക്കാനും നോക്കുക കേട്ടോ. എന്തെങ്കിലും ചേരുവകൾ കുറവുണ്ടെങ്കിൽ പിന്നെ അതിൻ്റേതായ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. കസൂരി മേത്തിയും പൊട്ടേറ്റോ ഒക്കെ നിർബന്ധമാണ് നമ്മുടെ തവാ പുലാവിൽ. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.